എസ് ഡി പി ഐ, പോപ്പുലർ ഫ്രണ്ട് എന്നിവയ്ക്കെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകി. ഇരു സംഘടനകളുടെയും പ്രവർത്തനം കൂടുതൽ നിരീക്ഷിക്കണമെന്ന് റിപ്പോർട്ടിൽ ആവശ്യം. സംഘടനാ പ്രകടനങ്ങളിൽ ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ഇത് മൂന്നാം തവണയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകുന്നത്. അഹമ്മദാബാദിലെ സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ട കോടതി വിധിക്ക് പിന്നാലെ സംസ്ഥാനത്ത് എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും നേതൃത്വത്തിൽ പ്രകടനങ്ങൾ നടന്നിരുന്നു. രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ വരെ ഇതിലുണ്ടായെന്നാണ് സംസ്ഥാന ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിൽ മൂന്നുപേർ മലയാളികളാണെന്ന വസ്തുത നിലനിൽക്കുകയായിരുന്നു പ്രകടനങ്ങൾ. തുടർന്നാണ് സംസ്ഥാന ഇന്റലിജൻസ് സംഘടനകൾക്കെതിരെ വീണ്ടും റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും പ്രവർത്തനങ്ങൾ കൂടുതൽ നിരീക്ഷിക്കണമെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ഇത് മൂന്നാം തവണയാണ് ഈ രീതിയിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകുന്നത്. നേരത്തെ എസ് ഡി പി ഐ കിരാത കൊലപാതകങ്ങൾ നടത്തുന്ന സംഘടനയാണെന്നും നടപടി വേണമെന്നും ചൂണ്ടിക്കാട്ടി ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയെങ്കിലും സർക്കാർ അനങ്ങിയിരുന്നില്ല. ന്യൂനപക്ഷ പ്രീണനം മുൻനിർത്തിയാണ് സർക്കാർ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ തുടർച്ചയായി അവഗണിക്കുന്നത്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.